നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറെ നാളുകളായി സർക്കാരിനെ അലട്ടുന്ന ഒരു പ്രശ്നമായിരുന്നു ചില ബില്ലുകളിൽ ഗവർണർ ഒപ്പിടാതെ രാജ്ഭവനിൽ തടഞ്ഞു വെക്കുന്നത്. ഇന്നിതാ ആ പ്രശ്നം നീറി നീറി അണപൊട്ടി ഒടുവിൽ സർക്കാർ സുപ്രീം കോടതിയിൽ ഗവർണർക്കെതിരെ ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ്. 8 ബില്ലുകളിൽ ഗവർണർ ഒപ്പിട്ടിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി സർക്കാർ ഫയൽ ചെയ്തിരിക്കുന്നത്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സർക്കാർ ഇത്തരത്തിലൊരു നീക്കം ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം പല വിഷയങ്ങളിൽ ഗവർണറും സർക്കാരും തമ്മിൽ വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊരു വിഷയം തന്നെയാണ് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കുന്ന ബില്ലുകളിൽ ഗവർണർ ഒപ്പിടാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. സുപ്രധാനമായ ബില്ലുകളാണ് ഗവർണർ ഇത്തരത്തിൽ ഒപ്പിടാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ഒരു കല്ലുകടിയായി തന്നെ മാറിയിരിക്കുന്ന വിഷയമാണ്. ഈ ഇടയ്ക്കായിരുന്നു ഒരു പൊതുവേദിയിൽ മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ ഇങ്ങനെയൊരു നീക്കം സുപ്രീം കോടതിയിൽ നടത്തും എന്ന് സൂചിപ്പിച്ചിരുന്നത്. അതിപ്പോൾ ഇതാ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് സർക്കാർ. ഇന്ന് എന്താണ് ഗവർണർ അന്ന് ഈ വിഷയത്തിൽ പ്രതികരിച്ചതെന്ന് നോക്കാം. അതായത് സുപ്രീം കോടതിയിൽ ഗവർണർക്കെതിരെ സർക്കാർ നീങ്ങും എന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് ഗവർണർ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. സുപ്രീം കോടതിയെ സമീപിക്കുന്നതോടെ സർക്കാരിന്റെ ആശയക്കുഴപ്പം തീരും എന്നാണ് ഗവർണർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് പ്രതികരിച്ചത്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന ആളല്ല താൻ. എന്റെ ബോധ്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ജനങ്ങളുടെ പണം പാഴാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നിയമോപദേശം തേടാൻ 40 ലക്ഷം നൽകി. ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ ഇല്ലാത്തപ്പോഴാണിത്. നിയമോപദേശം തേടിയിട്ട് എന്ത് ഗുണമാണ് ഉണ്ടായത്? ഇതേപ്പറ്റി മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചോ എന്നും ഗവർണർ അന്ന് പ്രതികരിച്ചിരുന്നു. മാത്രമല്ല മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ഭരണകാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല എന്നൊരു ആരോപണം കൂടി ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെ അന്ന് ഉന്നയിച്ചിരുന്നു. ഒപ്പിടാത്ത ബില്ലുകളുടെ കാര്യവും മുഖ്യമന്ത്രി ചർച്ച ചെയ്തില്ല എന്നും മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് വരുന്നില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു ഗവർണർ ഉന്നയിച്ചത്. ബില്ലുകളിൽ ഒപ്പിടാത്തതിന് തനിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചാൽ ഭരണഘടനാപരമായ പരിരക്ഷ ചൂണ്ടിക്കാട്ടി കേസിനെ നേരിടാൻ ഗവർണർ തയ്യാറെടുക്കുകയാണ്. ഗവർണർ ഉന്നയിക്കുന്ന പ്രധാന വാദം നിയമ ഭരണഘടനാ വിരുദ്ധവും സർക്കാരിന് ദുരുദ്ദേശങ്ങളിൽ ഉള്ളതുമായ ബില്ലുകളാണ് തടഞ്ഞു വയ്ക്കുന്നത് എന്നാണ്. നവംബർ മാസം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ബില്ലുകളിൽ ഒപ്പിടാത്തതിനെതിരായ ഹർജി തള്ളിയിരുന്നു. 2021 നവംബർ മുതലുള്ള ബില്ലുകൾ തടഞ്ഞു വെച്ചത് ഭരണ പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സർക്കാർ. എന്നാൽ കേസിന് പോയാലും കേസ് കോടതിയിൽ എത്തിയാലും കോടതി ഗവർണർക്ക് നോട്ടീസ് അയക്കില്ല എന്ന ഒരു നിഗമനം ഗവർണർക്കുണ്ട്. കാരണം ബില്ലുകളിൽ ഒപ്പിടാത്തത് ചൂണ്ടിക്കാട്ടി തെലങ്കാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഗവർണർക്ക് നോട്ടീസ് അയക്കാൻ കോടതി വിസമ്മതിച്ചിരുന്നു. തെലങ്കാനയിലെ ആ സംഭവം മുന്നിലുള്ളതുകൊണ്ട് കേരളത്തിലും, അതായത് കേരള സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചാൽ ഗവർണർക്ക് നോട്ടീസ് അയക്കാൻ സാധ്യത ഇല്ല എന്ന ഒരു നിഗമനമാണ് നിലവിലുള്ളത്. അതിന് മാറ്റമുണ്ടാകുമോ ഇല്ലയോ എന്നത് വരും ദിവസങ്ങളെ അറിയുവാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല രാജ്ഭവൻ ഉദ്യോഗസ്ഥർക്ക് ഗവർണർ നൽകിയിരിക്കുന്ന നിർദ്ദേശം വിവാദ ബില്ലുകളും ശുപാർശകളും നിയമോപദേശം സഹിതം ഫയൽ തനിക്ക് വിടാനാണ്. എന്തായാലും ഈ ഒരു വിഷയം ഇങ്ങനെ നീറി പുകഞ്ഞു നിൽക്കുകയാണ്. ഒടുവിലിതാ സർക്കാർ ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് ഇനി സുപ്രീം കോടതിയുടെ നീക്കം ഈ ഒരു വിഷയത്തിൽ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നമുക്കറിയാം ഒരുപാട് ബില്ലുകൾ ഇതുവരെ ഒപ്പിടാതെ രാജ്ഭവനിൽ തടഞ്ഞു വച്ചിരിക്കുകയാണ്. ആ ബില്ലുകൾക്ക് ശാപമോക്ഷമുണ്ടാകുമോ എന്നാണ് ഏവരും ഒറ്റുനോക്കുന്നത്. കടുത്ത വിമർശനമായിരുന്നു മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ ഈ വിഷയത്തിൽ ഉന്നയിച്ചത്. ഗവർണർ 8 ബില്ലുകളിൽ ഒപ്പിടാനുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി 3 ബില്ലുകൾ പാസാക്കിയിട്ട് 1 വർഷവും 10 മാസവുമായി എന്ന് പൊതുവേദിയിൽ പ്രഖ്യാപിച്ചതോടെ അടുത്ത അംഗത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. 3 എണ്ണം യൂണിവേഴ്സിറ്റി ബില്ലാണ്. കേരള സഹകരണ സൊസൈറ്റി ഭേദഗതി ബില്ലും ലോകായുക്ത ബില്ലും അടക്കം ഒപ്പിടാനുണ്ട്. ഗവർണർ ഒപ്പിടാത്തതിനാൽ നിയമമായിട്ടില്ല. ജനാഭിലാഷം പ്രതിഫലിക്കുന്നതാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അവ പാസാക്കുന്ന ബില്ലുകൾ നിയമമാക്കാൻ കാലതാമസമുണ്ടാകുന്നത് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അന്തസ്സത്തേക്ക് യോജിച്ചതല്ല. ഗവർണർ ആവശ്യപ്പെട്ട വിശദീകരണം സർക്കാർ നൽകിയെങ്കിലും ഒപ്പിട്ടില്ല. ഗവർണറുടെ നടപടികൾ ഭരണഘടന അനുസൃതമല്ല. ഗവർണർക്ക് നിയമപരമായി വിയോജിക്കാൻ അവകാശമുണ്ട്. സാധാരണ ബില്ലുകൾ പോലും തടഞ്ഞു വയ്ക്കുന്നത് ശരിയല്ല എന്നതടക്കമുള്ള വിമർശനങ്ങളായിരുന്നു മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ ഉന്നയിച്ചത്. നിലവിൽ തെലങ്കാന, തമിഴ്നാട് എന്നിവ ഉൾപ്പെടെയുള്ള മറ്റു സംസ്ഥാനങ്ങളിലും സർക്കാരുകൾ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. തെലങ്കാന സർക്കാർ ഈ വിഷയം ഉന്നയിച്ച് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസാക്കിയ ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞു വയ്ക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടോ എന്ന വിഷയത്തിൽ മുതിർന്ന വക്കീൽ ഫാലിയസ് നരിമാന്റെ അഭിപ്രായം സർക്കാർ തേടിയിരുന്നു. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാനും അവിടെ കേസ് നടത്തുന്നതിന് മുതിർന്ന അഭിഭാഷകനായ കെ വേണുഗോപാലിന്റെ സേവനം തേടാനുമായിരുന്നു സർക്കാർ തീരുമാനമെടുത്തത്. എന്തായാലും അത് പ്രാവർത്തികമായിരിക്കുകയാണ്. 8 ബില്ലുകളാണ് ഗവർണറുടെ ഒപ്പ് കാത്തു കിടക്കുന്നത്.
മൂന്നെണ്ണം ഒരു വർഷത്തിൽ കൂടുതലായി. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഗവർണറെ സന്ദർശിച്ച് വിശദീകരണം നൽകിയിട്ടും അംഗീകാരം നൽകിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയം വളരെ വീണ്ടും ഒരു ഗവർണർ സർക്കാർ പോര് മൂർച്ഛിക്കുന്നതിന് തുടക്കമായിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇതുവരെയും ഗവർണറുടെ പ്രതികരണം ഈ ഒരു വിഷയത്തിൽ വന്നിട്ടില്ല. അദ്ദേഹം നേരത്തെ പ്രതികരിച്ച കാര്യമാണ് നമ്മൾ നോക്കിയത്. എന്താണ് ഗവർണർ ഇനി ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെ ബില്ലുകളാണ് ഒപ്പിടാനുള്ളതെന്ന് നോക്കാം. മാത്രമല്ല എന്തുകൊണ്ട് ആ ബില്ലുകൾ ഒപ്പിടുന്നില്ല എന്ന കാരണം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ചാൻസലർ പദവി വെട്ടൽ ബില്ല്, അത് വാർഡ് സിറ്റികളിൽ രാഷ്ട്രീയ അതിപ്രസരം ഉണ്ടാകും, സ്വയം ഭരണം ഇല്ലാതാവും എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ ആ ബില്ല് ഒപ്പിടാതെ വെച്ചിരിക്കുന്നത്. അഞ്ചംഗ സെർച്ച് കമ്മിറ്റി ബില്ല്, സർക്കാരിന്റെ ഇഷ്ടക്കാർ വി സി ആവും എന്നതുകൊണ്ടാണ് ആ ബിൽ ഒപ്പിടാത്തത്. ലോകായുക്ത ഭേദഗതി ബില്ല്, സ്വന്തം കേസിൽ സ്വന്തമായി വിധി പറയാൻ സർക്കാരിന് സാഹചര്യം ഒരുക്കും എന്നതുകൊണ്ടാണ് ആ ഒരു ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തത്. ലോകായുക്ത ഭേദഗതി ബില്ലൊക്കെ വളരെ വിവാദമായ ഒരു ബില്ലായിരുന്നു. വാഴ് സിറ്റി ട്രൈബ്യൂണൽ ബില്ല്, ഹൈക്കോടതിയെ നോക്കുകുത്തിയാക്കി വിരമിച്ച ജില്ലാ ജഡ്ജിയെ സർക്കാരിന് നിയമിക്കാം എന്നതാണ് ഈ ബില്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഒപ്പിടാതെ തടഞ്ഞു വച്ചിരിക്കുന്നത്. പൊതുജനാരോഗ്യ ബില്ല്, ആയുഷ് വിഭാഗത്തിന് പരിഗണനയില്ല, അലോപ്പതി ഒഴികെയുള്ള ഡോക്ടർമാർക്ക് പ്രതിഷേധമുണ്ട്. ഇക്കാരണത്താലാണ് പൊതുജനാരോഗ്യ ബില്ല് ഒപ്പിടാതെ തടഞ്ഞു വച്ചിരിക്കുന്നത്. സ്വകാര്യ വനങ്ങൾ നിക്ഷിപ്തമാക്കൽ ബില്ല്, പട്ടയം ആധികാരിക രേഖയാണെന്ന് സുപ്രീം കോടതി ഉത്തരവ് മറികടക്കുകയാണ് ഈ ഒരു ബില്ലിലൂടെ ലക്ഷ്യം വെക്കുന്നത്. മിൽമ ഭേദഗതി ബില്ല്, മിൽമ ഭരണസമിതിയിൽ നോമിനേറ്റഡ് അംഗങ്ങൾക്ക് വോട്ടവകാശം നൽകാനാവില്ല എന്ന ഒരു തടസ്സം മിൽമ ഭേദഗതി ബില്ലിനുണ്ട്. എന്തായാലും ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ചില ബില്ലുകളാണ് ഗവർണർ രാജ്ഭവനിൽ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിൽ ചില ബില്ലുകളൊക്കെ സർക്കാരിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ബില്ലുകളാണ്. അവ പാസാക്കി കിട്ടിയാൽ അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ നിർണായകമാകും. എന്തായാലും ഈ ഒരു ബില്ലുകളൊക്കെ ഒപ്പിടാതെ തടഞ്ഞു ക്കുന്നതിനെതിരെ ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ സമീപിച്ചിരിക്കുകയാണ് സർക്കാർ. ഇനി എന്തൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് വരും ദിവസങ്ങൾ നമുക്ക് അറിയാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.